ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. കണ്ണ് വക്കോൽ ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്കും തുടങ്ങി തൊള്ളോറക്കാൻ. ഇവിടെ വയറെന്താ കോരട്ടെ? പത്തായ കഴുത കിളിയേ, നീ ആരെ ഈ ചീത്ത പറയണ? ചീത്ത പറയല്ല, കൊല്ല വേണ്ട. ആരെ? ഡേ, തൊഴുത്തില് നിക്കണില്ലേ രണ്ടുപേരും പോത്തുകള്? 50 മുടി വക്കോൽ ഒരു ദിവസത്തേക്കില്ല. കിളിയേ, പന്ത് കളി കഴിഞ്ഞിട്ട് അവരെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ഇതുവരെ. പെങ്ങക്കില്ലാത്ത ആവലാതി എന്തിനാ അയലോക്കത്തെ പെണ്ണിന്? ഞാൻ നിന്റെ ആങ്ങളെ കാണാൻ വന്നോന്നല്ല, എന്റെ അച്ഛൻ ഇതുവരെ കുടിയിലെത്തിയിട്ടില്ല. അതാ കളി ജയിച്ച തന്തോയത്തിന് കണ്ണി കണ്ടത് കുടിച്ച് വല്ല കല്ലുമേ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടാവും ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ അയ്യപ്പനോടടുത്ത് ആവരും ഉണ്ടാവും തീർച്ച. രണ്ടിനെ ഞാൻ ഇന്ന് പോത്താങ്കോലുണ്ട് പുറം അടിച്ച് പൊളിക്കണ്ടേ. ആ ചാത്തൻ തറയിൽ ഉണ്ടാവും, വാ നോക്കാം. ഒടുക്കം പച്ചൊരു ഒടുക്കത്തെ കൊതു കൂത്തണ് പിന്നെ മാന്തണ്, ആ കൂത്തല്ല കൊതു മാന്തല്ല കൊതു. പാട്ടും കൂത്തും നിർത്തി കുടുംബത്തെ പോലെ ഇപ്പൊ ഒക്കെത്തിനും കിട്ടും. എടുക്കിളിയ, കളി കഴിച്ചപ്പോ വല്യമ്പ്രാത്തിരി കാശൊന്നും അതിന് ഇത്തിരി കുള്ളം കുടിച്ചു, അതിന് നീന്തിന് കിടന്ന് തുള്ളണല്ലേ. കുടിക്കുകയാണെങ്കിൽ പോട്ടെ, ഇത് കളിയിൽ കുളിച്ചേക്കല്ലേ പിശാചുക്കള്. അതെങ്ങനെയാ വഴി കിടന്ന് പട്ടിനക്കി ചത്തുവാൻ ഇവറ്റകളുടെയൊക്കെ യോഗം? വയസ്സന്മാരെ കള്ളുടിപ്പിച്ച് കിടത്തിട്ട് കൊരങ്ങന്മാരെ നിന്ന് ഇണിക്കാ. അയ്യപ്പ മാമ വേഗം കുടിയിലെത്തിച്ചോ, ഇല്ലെങ്കിലുണ്ടല്ലോ കല്യാണം വെച്ച് വന്നേ. കലയില് വൈക്കോലുള്ള ആളുകളോട് പറഞ്ഞിട്ടെന്താ കാര്യം? കുടിയിലോട്ട് വാ, വൈക്കോല് ഞാൻ തീറ്റിക്കുന്നുണ്ട്. അടുപ്പിൽ ഇങ്ങനെ ചട്ടും വെച്ചിട്ടുണ്ട് പഴിപ്പിക്കാനായിട്ട്, ചന്തീമ വെക്കാം. അയ്യോ പിടിക്കടാ, അവള് പറഞ്ഞ ചന്തീമ വെക്കും. ഇക്കൊല്ലം മഴ ചതിച്ചുല്ലോ എന്റെ മെമ്പറെ. മഴ പെയ്യാത്തൊരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് ചെയ്യാൻ കഴിയണ്ട അയ്യപ്പൻ ചേട്ടാ? ഞാറ്റു വേല തീരാറായി, തിരുവാതിരയും തിരുതകൃതിയും പറഞ്ഞിട്ട് എന്താ കാര്യം? കുറുംകുട്ടിയും ചാത്തനും ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ. അല്ല അയ്യപ്പേട്ട, എനിക്കൊരു സംശയം, ഈ മയം കുറുംകുട്ടിയായിട്ട് എന്താ ബന്ധം? കാര്യം പറയുന്ന ഇടയ്ക്ക് തമാശ പറഞ്ഞാ നിന്റെ ചെള്ളക്കിട്ടിയാ പൂശി. അതെന്തിനാ ചൂടാവണേ? പറഞ്ഞൊക്കെ ഞാൻ തിരിച്ചെടുത്തു പോരെ. ഇത്ര വഴി തിരിച്ചു കോത്ത് കയറുവാടാ കോപ്പെ, അത് നാരിച്ചോണ്ട് അടുക്കല്ലേ ഉള്ളു. ഇല്ലേ പഠിപ്പുള്ള കുട്ടിയല്ലേ ഈ ഈ ആഴ്ച മഴ ഉണ്ടാവോ? എന്താ സംശയം? Rain, rain, go away. Come again another day. Little Kili wants to play. എന്ന് വെച്ചാ എന്താ മനസ്സിലാവണോ പറ കുട്ടിയെ? നാളെ നാളെ പെയ്യില്ല, പക്ഷെ മറ്റന്നാ ഉറപ്പായിട്ടും പെയ്യും. കിളി പറഞ്ഞാ പറഞ്ഞതാ, പെരക്കില്ല. അതവളെ സ്കൂളിൽ പഠിക്കുന്ന പാട്ട് പാടിയതാ. എന്താ മെമ്പർക്ക് ഇത്ര സംശയം? ഇല്ലെങ്കിൽ നിങ്ങള് നോക്കിയോ, തീർച്ചയായിട്ടും പെയ്യും. പെയ്തില്ലെങ്കിൽ പാതി മീശ ഞാൻ പഠിക്കാം. ചേച്ചിക്കവിടെ മീശ? എന്റെ അല്ലട പൊട്ടാ, മെമ്പറുടെ മീശ. One step up and one step down. That is the way to London town. ഒരാൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നെന്നും പറഞ്ഞ് എന്തൊക്കെയാ ഒരുക്കങ്ങള്. കണ്ണമ്പഴം ഇല്ലെങ്കിൽ പുട്ടിറങ്ങില്ല, ചായയും പഞ്ചസാരം വേറെ വേറെ പാത്രത്തിൽ വേണം. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കൈകൊണ്ട് എടുക്കാൻ ഇറക്കണ സാധനങ്ങള് കോലുകൊണ്ട് കുത്തി തിരുന്നവരുടെ അടുത്തുന്നല്ലേ വരവ്. നീ എന്താ വേണം കിടന്ന് ചലക്കണേ? One step up and one step down. That is the way to London. അയ്യോ സാഹിബ് എത്തിയോ? അടുക്കള മുത്തി നിന്ന് വീഴും. One step up and one step down. ആഹാ, നല്ല ബെസ്റ്റ് കണി. അമ്മ ഇത് പ്രത്യേകം പറഞ്ഞ ഏർപ്പാടാക്കിയതാണോ? ഏത്? ഈ ചൂല്. കാര്യമാരൊക്കെ ചൂലുണ്ടല്ലാണ്ട് മൂക്കൊണ്ടല്ലേ. അയ്യേ, എന്റെ സാവിത്രിക്കുട്ടി കരയാ. അമ്മ മനസ്സിൽ കണ്ടാ മതി, അപ്പ ഇങ്ങടെ എത്തുന്നു പറഞ്ഞു പോയ ആളാ. എന്നിട്ട് ഇപ്പൊ എത്ര കാലായി ഞാൻ ഡെയിലി വിളിക്കാറില്ല. ഫോൺ അതെനിക്ക് കാണുന്ന തന്നെ കലിയ. വന്ന കാലിമേ നിക്കാൻ ഈ സായിപ്പിന്റെ കുപ്പായൊക്കെ അഴിച്ചു വെച്ച് കുളിക്കാം. നല്ല അസല് ചിരട്ടപ്പുട്ടും കണ്ണമ്പഴം ഉണ്ട്. വാമോനെ തിന്നാൻ വേണ്ടി വന്നിരിക്കാ കടിയ. ഈ കണ്ട ദൂരമൊക്കെ വിമാനത്തിൽ കയറി. പിന്നെ ചൂട്. എവിടെ നിട്ടി അമ്മ ഈ പോത്തുങ്ങനെ? പോകുമ്പോ ഇത്ര തടി ഉണ്ടായിരുന്നില്ല, നല്ല നിറവും വെച്ചുട്ടോ. പക്ഷെ അമ്മാളും അമ്മയ്ക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. യു സ്റ്റിൽ യങ്. പിന്നെ നിത്യകഞ്ഞില്ലേ? യു ആർ സ്റ്റിൽ യങ്. ഐ ഓൾസോ നോ ഇംഗ്ലീഷ് വെരി വെൽ. വി നോ ദാറ്റ് റോഡ്സ് ആർ കൺവീനിയന്റ് വെൻ വി വാണ്ട് ടു ഗെറ്റ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ബാഡ് റോഡ്സ് ഡാമേജ് ദ മോട്ടോർസ് ദാറ്റ് യൂസ് ദം. ഈ പെണ്ണിന് എന്താ തലയ്ക്ക് വട്ടായോ? വാട്ട്, വെരി ബ്യൂട്ടിഫുൾ ഫേസ് യങ് ലേഡി. അയ്യാ കണ്ടാലും മതി, പോത്തുങ്കണ്ണി അത്ര പോത്തു.
ഈ സ്കൂളിലേക്ക് പോവാണല്ലേ? അല്ല, കള്ളിഷാപ്പിലേക്ക് പോവാം. എന്തേ പോരുണ്ടോ? കാലത്തൊന്നും നീ എന്താണ്ട് പൂച്ചയെ പിടിച്ച് പട്ടിയുടെ മുഖത്തിട്ട പോലെ? മാമയ്ക്ക് നാണാവില്ലേ ഈ ചെക്കന്മാരുടെ കൂടെ കീർക്കം വെള്ളം കുടിച്ച് ഛർദിച്ച് വഴി കിടക്കാൻ? ഇങ്ങ കൂടി ക്ഷണി, ഒരു പറ്റ ആർക്കായാലും പറ്റും. ഒരു പറ്റ ഇത് എത്രാമത്തെ തവണയാ? ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും തിരുവാതിര കളിക്ക് എങ്ങനെ നീങ്ങാൻ? തല പൊന്തിയാ. ഇന്നലെ ഇത്തിരി കൂടുതലായും തോന്നണു. തോന്നണുള്ളൂ. ഇന്നലെ കുടിയിലെത്തിയത് എങ്ങനെയാന്ന് അറിയാമോ? ഇന്നലെ വല്യമ്പ്രാൻ തന്ന കായ കാണാനില്ല. അതെവിടെ പോയി നിനക്കറിയോ? ആഹാ, ഇന്നലെ വല്യമ്പ്രാൻ തന്ന കായല്ലേ എന്ന് പറഞ്ഞു പോയേ? എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെയാ ഓർമ്മ ഉണ്ടാവുക? അച്ഛനെ ചവൻ പോലെയല്ലേ നട്ടപ്പാതിരക്ക് കെട്ടിയെടുത്തോണ്ട് വന്നേ? ചായന്റെ ഉള്ള ഒരാൾക്കുള്ളൂ. ഞാൻ എന്റെ രണ്ടാം കൂടിയിൽ ഉണ്ടായതാ. ഇപ്പൊ ചായയുള്ള തരം പെങ്ങളൂട്ടിയില്ലേ? മറ പോലെ ഒന്ന് വിളിച്ചോണ്ട് പോണ കാലത്ത് എന്റെ കൈകൊണ്ട് തിളപ്പിച്ചു തരാം. എന്നാ പിന്നെ കടുപ്പത്തിലൊരു കാപ്പിയായിക്കോട്ടെ. എനിക്കിന്ന തുള്ളക്കാലിൽ നിന്ന് പച്ച വെള്ളം കിട്ടില്ലെന്ന് ഉറപ്പാ. കാപ്പിക്ക് പൊടിയിരിപ്പുണ്ടോന്ന് നോക്കട്ടെ. അല്ല, നീ എന്റെ ആളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പോവാ? ഓ നൊന്തു അല്ലേ, പട്ടിണിക്കിടയല്ലേ വേണ്ടേ? കള്ളുകുടിച്ചോരോ കോപ്രായങ്ങൾ. തിന്നാൻ വെച്ച ചോറിന്റെ മോളിൽ കിടന്ന ആൾ ഉറങ്ങിയത്. പോട്ടെ, ഇനി തെക്കപ്പാട്ടെ പണിയും കഴിഞ്ഞ് ക്ലാസ് ചെല്ലുമ്പോ നേരം വൈകിയ ആ കണക്കെടുക്കണ കാറാച്ചേന്റെ കൊടലെടുക്കും. രാജാവിനെ ഇനി അനങ്ങാൻ സ്ഥലമില്ല. അത്ര തന്നെ ഉണ്ടെങ്കി കളിക്ക്. സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ ഈ രാജാവിന്റെ കാലിന് നീര, അതുകൊണ്ട് അനങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര തമാശ. മുത്തശ്ശൻ എന്താ പറയാറില്ലേ, നാല് നീക്കത്തിന് തോൽവി ആന മണ്ടമാർക്കേ ഉണ്ടാവുള്ളൂ എന്ന്. തോൽവി ആദ്യം സമ്മതിക്കും. നിന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി ഞാൻ തോറ്റതെന്നാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത കുട്ടിയാന മണ്ടി കഴുതേലെഴുതി. അയ്യോ, എന്നാ പറഞ്ഞ വാക്ക് പാലിച്ചു. ആരോ വരുന്നുണ്ട്. ആരാ? കണ്ടാലോ. കണ്ടാലെന്താ? ഞാനല്ലേ തരുന്നത്, നീ മുറുക്കടി. ഇതെന്താ മൂന്ന് കൂട്ടയുള്ളോ? ആ പൊയിലെ കൂട്ടണ്ട, ആ മൂന്ന് കൂട്ടം കൂടി അങ്ങ് മുറിക്കാൻ മതി. പൊകല് കൂട്ടാതെ മുറുക്കണ എങ്ങനെയാ? ഒരു കിക്കും ഉണ്ടാവില്ല. ആ എന്നാ എന്ത് വേണേ ആയിക്കും, അത്ര നേരം ജീവിതല കേട്ടിരിക്കാലോ. Every dog has a day. എന്താ? ആരാ ആരാ വരുന്നു ചോദിക്കായിരുന്നു. അച്ഛൻ തമ്പുരാൻ വർമ്മ. കൂടി ഒരു കതർ ഷർട്ടും ഉണ്ട്. ഇന്ന് എടുത്തു പുറം തിരിഞ്ഞ് എണീറ്റേ തോന്നു. വലിയ ഗൗരവത്തിലാ. അതൊന്നും അല്ലടി, പന്ത് കളി ജയിച്ച് കപ്പും കൊണ്ട് വരാന്ന് പറഞ്ഞ് പോയതല്ലേ, തോറ്റിട്ടുണ്ടാവും. ചേട്ടന്റെ അനിയൻ കോന്തക്കുറുപ്പ് ഇല്ലല്ലോ കൂടെ, അപ്പൊ തോറ്റിട്ടുണ്ടാവും. എന്താ ഇവിടെ ഒച്ചയും വേണം? കോളനിക്കാരാ, കളി ജയിച്ചിട്ടുള്ള വരവാ. ജയിച്ചു അല്ലേ, സന്തോഷായി. ഇത് കോലത്തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ജയിച്ചതിന്റെ കപ്പ് എനിക്ക് എന്തിനാടാ? കേടുവരാണ്ട് എടുത്തു വെക്കാനുള്ള സ്ഥലമൊന്നും കോളനിയിൽ ഇല്ല. കപ്പ് ഇവിടെ ഇരിക്കണതാ അടിയങ്ങൾക്ക് തന്തോയം, അതുകൊണ്ടാ. ആയിക്കോട്ടെ, വിരോധം ഉണ്ടായിട്ട് പറഞ്ഞല്ല, എന്തായാലും ആദ്യമായിട്ട് ജയിച്ചതല്ലേ. അതേ അമ്മോ. അല്ല ഇപ്പൊ ഈ ബാലരാമനെ മലപ്പുറത്തുനിന്നോ കോഴിക്കോട്ടുനിന്നോ ഒക്കെ വലിയ ക്ലബ്ബ് കളിക്കാരെ കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞു കേട്ടെ. എന്നിട്ട് എങ്ങനെയാണ് അവരെ തോപ്പിച്ച വല്ല കള്ളക്കളി കളിച്ചോ? അങ്ങനെ വേണം, ഏത് സായിപ്പ് വന്നാലും ഉശിരിവിടരുത് കേട്ടോ. ആ അയ്യപ്പൻ ഇങ്ങ അടുത്തേക്ക് വാടാ. കൊണ്ടുപോയി എന്താന്ന് വെച്ചാ സന്തോഷം. പെണ്ണ് കിളിയേ, മൂന്നി നേരത്തെ ഈ പെണ്ണ് എവിടെ പോയി കിടക്കാ? കിടന്ന് കൂവണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്.
എടി ഞാനൊന്ന് കൊച്ചമ്പ്രാനെ കണ്ടു. കാണാനായിട്ട് ആളെന്താ കാഴ്ച ബംഗ്ലാവ് കിടക്കണ കാണാൻ പോകും. കാണുക മാത്രല്ല എന്നെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഓ മുതുകാച്ചി നുണ. സത്യമായിട്ടും കെട്ടിപ്പിടിച്ചു. വിശ്വാസായില്ലേ നോക്കിയാൻ തമ്പ്രാൻ പൂച്ച സെന്റിന്റെ മണം ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഇവിടെ മണക്കാനും പിടിക്കാനൊന്നും നേരമില്ല. കല്യാണി ഒന്ന് മണത്ത് നോക്കിയടി. ഒന്നും മണത്ത് നോക്കിയിട്ട് അവളൊന്നും പറഞ്ഞു മനസ്സിലാക്കേ. ഞാൻ കൊച്ചമ്പ്രാനെ കണ്ട കാര്യം പറയാറുണ്ടേ. മാമനല്ല പറഞ്ഞ എന്നെ കണ്ട ഓർമ്മ ഉണ്ടാവില്ല. ഒന്ന് മണത്ത് നോക്കിയാൻ തമ്പ്രാന്റെ സെന്റിന്റെ മണാ ഇല്ലാണ്ടില്ല ചാണാ കുറലായിരുന്നു പണി. എന്റെ മാമ ഞാനിത് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. ഉള്ളി കിടക്കുന്ന സാധനമായം അങ്ങനെ പോവുക.